السلام عليكم ورحمة الله، كيف حالك يا إخواني؟ في الدرس الماضي يا إخواني تكلمنا عن المجلات العربية. ما هو مفهوم المجلة؟ هذا هو درسنا. وبعد تكلمنا عن تعريف المجلة، عن مفهوم المجلة. اليوم نتكلم بعض المجلات العربية المعروفة العريقة. أول واحد مجلة العربي الكويتية. مجلة العربي هذه مجلة ثقافية أدبية معروفة وعريقة، كما نعلم تصدرها من دولة الكويت. هي من أقدم المجلات الثقافية، حيث تأسست عام 1958 وتصدر عن وزارة الإعلام بالكويت، ولا تزال تحافظ على صادراتها ومركزيتها. المجلة كانت ولا تزال منصة لإلقاء الضوء على كثير من الملفات والقضايا. دورها يشمل الثقافة من كل الجوانب، حيث التاريخ وكيفية قراءته والفن وعلاقته بالمجتمع، كما تهتم كذلك بجانب الأسرة والجانب العلمي. تولى الدكتور أحمد زكي الذي كان عميدا لجامعة القاهرة منصب أول رئيس تحرير للمجلة. مجلة العربي الكويتية، العربي هي من أقدم المجلات الثقافية. Cultural Magazine പഴക്കമുള്ളതാണ്. ഹൈസു അസസത് ആം അൽ തിസുമിയ തമാനു ഖംസീൻ, 1958 അത് സ്ഥാപിക്കുന്നത്. ഇന്ന് അല്ല, കഴിഞ്ഞ ദിവസം അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ ജാബിർ സബാഹ്, അദ്ദേഹം മീഡിയ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന കാലത്താണ് അൽ കുവൈത്ത് കുവൈത്ത് അൽ യൗ എന്ന പത്രവും അതുപോലെ തന്നെ മജല്ല അൽ അറബി ഇതൊക്കെ പുറത്തിറങ്ങുന്നത്. ഇതിനൊക്കെ വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ ജാബിർ സബാഹ്. തസ്ദുറു അൻ വിസാറത്തിൽ ഇഅ്ലാം അൽ കുവൈത്ത്, കുവൈത്തിലെ മീഡിയ മിനിസ്ട്രി എന്നത് അത് പുറത്തിറങ്ങുന്നത്. ولا تزال تحافظ عن صادراتها ومركزيتها. അത് ഇന്നും അവിടുന്നാണ് പുറത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സെൻട്രലൈസ് ചെയ്തിട്ടാണ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. المجلة كانت ولا تزال منصة لإلقاء الله ولا كثير من الملفات والقضايا. ഒരുപാട് ഇഷ്യൂസുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വേദിയായി, ഒരു മിനസ്സയായി ഇന്നും മജല്ലത്തുൽ അറബി അറബ് ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുക. ഏറ്റവും ശ്രദ്ധേയമായ കൾച്ചറൽ അതുപോലെ തന്നെ ലിറ്ററേച്ചറിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു അറബി മാഗസിനാണ് മജല്ലത്തുൽ അറബി. ഉദൗറുഹ യഷ്മല സഖാഫ മിൻ കുല്ലിൽ ജവാനിം, എല്ലാ കൾച്ചറിനെയും അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഹൈസു താരീഖ് വ കൈഫിയത് ഖിറ, ചരിത്രപരമായിട്ട് അതുപോലെ തന്നെ അതിനെ സമീപിക്കേണ്ട രീതിയിലൊക്കെ. ഉൽഫന്നു വ അലാഖത്തുഹു ബിൽ മുജ്തമ, കലകളെപ്പറ്റി, ആർട്ടിനെപ്പറ്റി, സമൂഹവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെപ്പറ്റിയൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്ന മാഗസീനാണ് മജല്ലത്തുൽ അറബി. കമാ തഖ്തമു കദാലികും ജാനിബിൽ ഉസ്റത്തി വൽ ജാനിബിൽ ഇൽമി, സയൻറ്റിഫിക്കായിട്ട്, അതുപോലെ വൈജ്ഞാനികമായിട്ട്, അതുപോലെ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടൊക്കെ ലേഖനങ്ങൾ ധാരാളം അതിൽ വരുന്നുണ്ട്. തവല്ല ദുക്തൂർ അഹമ്മദ് സക്കി അലദി കാന അമീദ അലി ജാമിഅത്തിൽ കാഹിറ, കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിരുന്ന അഹമ്മദ് സക്കി ആണ് അതിൻ്റെ ആദ്യത്തെ എഡിറ്ററായിക്കൊണ്ട്, ചീഫ് എഡിറ്ററായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതാണ് മജല്ലത്തുൽ അറബി. രണ്ട്, മജല്ലത്തുൽ മുജ്തമ, അതും കുവൈറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ്. مجلة المجتمع الكويتية، مجلة كويتية تعتبر لسان حال جمعية الإصلاح الاجتماعي في دولة الكويت. كويت جمعية الإصلاح الاجتماعي
ജംഇയ്യത്തുൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, ലോകതലത്തിലൊക്കെ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ജംഇയ്യത്തുൽ ഇസ്ലാഹിൻ്റെ കീഴിൽ ഉള്ള മാഗസിനാണ് മജല്ലത്തുൽ അൽ മുജ്തമ. വഹി വാഹിദത്തു മിനൽ മജല്ലാത്തുൽ ഇസ്ലാമിയ ഫിൽ ആലമിൽ അറബിയുൽ ഇസ്ലാമി, ഇസ്ലാമിക അറബ് ലോകത്തെ ഒരു ഇസ്ലാമിക മാഗസിനാണിത്. വായുക്തബ് ബിഹ അദദുൻ കബീറു മിനൽ അക്കാദമീന വൽ മുഫക്കിരീൻ, ഒരുപാട് അക്കാഡമീഷ്യന്മാർ ചിന്തകന്മാരൊക്കെ അതിൽ എഴുതുന്നു. തമ്മ യസ്ദാറുഹ മുന്ത് മാർസ് അൽ തിസ്മിയ സുബൈൻ, 1970 മുതലാണത്. വഹിയ നാത്തിഖു ബിസ്മി ജംഇയ്യത്തുൽ ഇസ്ലാഹ് അൽ ഇജ്തിമാഇ, ജംഇയ്യത്തുൽ ഇസ്ലാഹ് അൽ ഇജ്തിമാഇ എന്ന് പറയുന്ന ചാരിറ്റി സംഘടനയുടെ ജിഹ്വയാണത്. ലാക്കിൻ യഅതഖിദ് അൽ ബഅദ് അന്നഹ തബ്ഖ കമ അറാദതഹ അൽ ജംഇയ്യ മജല്ല അൽ മുസ്ലിമീൻ ഫി ജമീ അൻഹായിൽ ആലം. എന്നാൽ ചില ആളുകളൊക്കെ വിശ്വസിക്കുന്നത് അത് ജംഇയ്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാഗസിനാണ്. വതുവസ്സഉൽ മജല്ല ഫി അക്സരി മിൻ 120 ദൗല, 120 രാഷ്ട്രങ്ങളിൽ അത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. മജല്ലത്തുൽ ഫുർഖാൻ, അതും ഒരു ചാരിറ്റി സംഘടനയുടെ, ഒരു സാമൂഹിക ചാരിറ്റി സംഘടനയുടെ കീഴിൽ നിറങ്ങുന്ന ജംഇയ്യത്തു യഹ്യ ഇത്തുറാഫ്, ജംഇയ്യത്തു യഹ്യ ഇത്തുറാഫ്, അത് അൽ ഇസ്ലാമി ജംഇയ്യത്തു യഹ്യ ഇത്തുറാഫിൽ ഇസ്ലാമി കുവൈറ്റിലാണ്. വഹിയ മജല്ല ഇസ്ലാമിയ ദഅവിയ, ഇതൊരു പ്രബോധന മാസിക കൂടിയാണ്. ഉസ്ബുഇയ വീക്കിലിയാണ്. തഅസ്സസ താം 1989 തസ്ദുർ മിൻ ദൗലത്തിൽ കുവൈത്ത്, കുവൈത്തിൽ നിന്ന് തന്നെയാണ്. തംതലിഖുഹ ജംഇയ്യത്തു ഹിയ തുറാസിൽ ഇസ്ലാം അല്ലെങ്കിൽ തുമസിലുൽ മൻഹജ സലഫി അൽ മുള്ളബിത് ബിൽ കിതാബി വസ്സുന്ന, അത് പൂർവികരുടെ പാതയനുസരിച്ച് സലഫി മൻഹജിൽ മുന്നോട്ട് പോകുന്ന ഒരു മാഗസിനാണ്. വഫഹ്മി സലഫിൽ ഉമ്മ, അതുപോലെ പൂർവികരായ ആളുകൾ എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത് അങ്ങനെ. ദൂന ഗുലുവിൻ ഔ തതറുഫിൻ ഫി ദൗലത്തിൽ കുവൈത്ത്, കുവൈത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, തീവ്ര നിലപാടല്ല മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാഗസിനാണ്. അങ്ങനത്തെ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു വീക്കിലിയാണിത്. അൽ മജല്ല തുആലിജു ബൈന സഫാത്തിഹ കഫത്തൽ ഖലായിൽ ഇസ്ലാമി, ഇസ്ലാമിക് വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. സവാനുസരിയ ഉചിതമായോ സിയാസിയോ ഇക്തിസാദിയ, നമ്മുടെ സാമ്പത്തികമാവട്ടെ പൊളിറ്റിക്കലാവട്ടെ സോഷ്യലാവട്ടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഉസ്തിഷാറാത്ത് ഓ ഫത്താവ, അതുപോലെ തന്നെ ഫത്വകൾ, ഓ മലഫാത്ത് ഷദീദ് അല്ല ഹമ്മിയ, വളരെ പ്രാധാന്യമുള്ള ഇഷ്യൂസുകൾ വിഷയങ്ങൾ, ത്വാലിജു വാക്കെ അല്ല ഉമ്മ വുഫ്ഖ മൻഹജി അഹ്ലിസുന്ന വൽ ജമാഅ, അഹ്ലിസുന്ന വൽ ജമാഅത്തിൻ്റെ വീക്ഷണത്തിൽ സമകാലിക മുസ്ലിം സാഹചര്യങ്ങളെ വിലയിരുത്തുന്നു. വല്ലവാബിത്ത് ശർഅ അൽ ഹകീം മിൻ ഖിലാലി മജ്മൂഅത്തി മിനൽ ഉലമാ വൽ മുഖ്തസീന മിൻ ദാഖിൽ കുവൈത്ത് വ ഖാരിജിഹ, കുവൈത്തിലും പുറത്തും ഇങ്ങനെ ഇസ്ലാമിന് ശരിയായ രൂപത്തിൽ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഉരിഫത്തിൽ മജല്ല ബി തസ്ദീയത്തിഹ ലികാഫത്തി തയ്യാറാത്ത് അൽ ഫിക്രിയ വദ്ദീനിയ വൽ ഫിറഖ് അൽ ബാത്തിനിയ അൽ മുൻഹരിഫ അൻ മൻഹജ് അഹ്ലി സുന്നഹ് വൽ ജമാഅ, അഹ്ലി സുന്നഹ് വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഡിവിയേഷൻ വരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങൾ, അവയൊക്കെ പ്രതിരോധിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഫിദാഖിലിൽ കുവൈത്ത് വഖാരിജിഹ അൽ വഖൂഫ് സദ്ദൻ മനി അന്നമാമഹ, അവയൊക്കെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമാണ് മജല്ലത്തുൽ ഫുർഖാൻ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് മാഗസിന്, കുവൈത്തിൽ നിന്നുള്ള മൂന്ന് മാഗസിൻ മാത്രം, ഒരു രാഷ്ട്രത്തിൽ നിന്നുള്ള മൂന്ന് മാഗസിനാണ് പറഞ്ഞുള്ളൂ. ഇങ്ങനെ സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, എമിറേറ്റ്സിൽ നിന്ന് ഒക്കെ, അതുപോലെ ലബ്നാനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, അങ്ങനെ അറബ് രാജ്യത്ത് നിന്ന്, ഇസ്ലാമിക ലോകത്ത് നിന്ന് ധാരാളം അറബി മാഗസിനുകൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. അങ്ങനെ മാഗസിനുകളൊക്കെ എന്നിറങ്ങിയത് എന്നൊക്കെ പഠിക്കണം, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം, അത് വായിക്കണം. ഇൻഷാ അല്ലാഹ് നൽതഖി ഗദൻ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.